ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ വീടും സ്ഥാപനവും ഇനി സുരക്ഷിതമാക്കാൻ ഫോർ ഹൈ ഡെവിഷൻ ഹിക്വിഷൻ ബ്രാൻഡഡ് ക്യാമറ ഫിറ്റിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ കേവലം 18,000 രൂപ. വിളിക്കേണ്ട നമ്പർ 9946560046. നമസ്കാരം. വാണിമേൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2017 നവംബർ 16 വ്യാഴം. വാർത്തകളുമായി ഞാൻ ഇസ്മായിൽ വെള്ളിയോട്. ആദ്യം പ്രധാന വാർത്തകൾ. നാദാപുരം ഉപജില്ലാ കലോത്സവം സമാപിച്ചു. അടുത്ത കലോത്സവം വാണിമേൽ ക്രിസന്റ് ഹൈസ്കൂളിൽ. നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ 4 വയസ്സുള്ള കുട്ടിക്ക് പനിക്കുള്ള മരുന്നിനു പകരം ടർപ്പന്റൈൻ. സഹചാരി സൌജന്യ ഉപകരണ സമർപ്പണവും സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും നാളെ. വാർത്തകൾ വിശദമായി. നാദാപുരം ഉപജില്ലാ കലോത്സവം സമാപിച്ചു. അടുത്ത കലോത്സവം വാണിമേൽ ക്രിസന്റ് ഹൈസ്കൂളിൽ. അഞ്ചു ദിവസം നീണ്ടു നിന്ന നാദാപുരം സബ് ജില്ലാ സ്കൂൾ കലോത്സവം ഉമ്മത്തൂരിൽ സമാപിച്ചു. മികച്ച സംഘാടനം, സജീവമായ ഊട്ടുപുഴ, ഇൻഫർമേഷൻ സെന്റർ, മികവാർന്ന സമാപന പരിപാടികൾ, സംഘർഷരഹിത നഗരി തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് ഉമ്മത്തൂർ കലോത്സവത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഇന്ന് വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം കുറ്റ്യാടി എംഎൽഎ ബഹുമാന്യനായ പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് മിന്നക്കൽ അധ്യക്ഷനായിരുന്നു. ചെക്കിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൊടുവയിൽ മഹമ്മൂദ്, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ബാലകൃഷ്ണൻ, നാദാപുരം DYSP, വളയം സബ് ഇൻസ്പെക്ടർ പോലീസ്, ജനപ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയ വേദിയും സദസ്സും സമ്പുഷ്ടമായ നിലയിലാണ് സമാപന പരിപാടികൾ നടന്നത്. 333 ഇനങ്ങളുടെയും ഫലങ്ങൾ അറിവായപ്പോൾ 236 പോയിന്റ് നേടി കല്ലാത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 213 പോയിന്റ് നേടിയ പേരോടെ MIM ഹയർ സെക്കൻഡറി സ്കൂൾ റണ്ണർ അപ്പായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 203 പോയിന്റ് നേടി ആതിഥേയരായ ഉമ്മത്തൂർ SI ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യനായപ്പോൾ 194 പോയിന്റ് നേടി വളയം ഗവൺമെന്റ് ഹൈസ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. UP വിഭാഗത്തിൽ 80 പോയിന്റ് നേടിയ നാദാപുരം ഗവൺമെന്റ് UPS ഒന്നാം സ്ഥാനത്തും 78 പോയിന്റ് നേടിയ CC UP സ്കൂൾ നാദാപുരം രണ്ടാം സ്ഥാനത്തും എത്തി. LP വിഭാഗത്തിൽ 58 പോയിന്റ് നേടിയ തൂണേരി ഈശ്വരവിലാസം UP സ്കൂളാണ് ചാമ്പ്യനായത്. 50 പോയിന്റുകൾ വീതം നേടിയ CC UP സ്കൂൾ നാദാപുരം, നാദാപുരം നോർത്ത് MLP സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനത്തും എത്തി. ഉമ്മത്തൂരിൽ നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കൊച്ചു കലാകാരന്മാരെ ആശീർവദിക്കാൻ കൊച്ചുകഥകളുടെ ശില്പിയും നാട്ടുകാരനുമായ PK പാറക്കടവ് ഇന്ന് കലോത്സവ നഗരിയിലെത്തി. അദ്ദേഹം വാണിമേൽ ന്യൂസിനോട് സംസാരിക്കുന്നു. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ഞാൻ ഉമ്മത്തൂരെത്തി. എന്റെ പഴയ സ്ഥലം, പഴയ കളിച്ചു നടന്ന സ്ഥലമൊക്കെ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ വിപുലമായ തോതിൽ ഒരു കലോത്സവത്തിന് ആതിഥ്യം കൊടുത്തതിലും അത് ഭംഗിയായി നടത്തുന്നതിനും ഇവിടെ എല്ലാവിധ ആശംസകളും നേരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിന്റെ നാമം മുഴങ്ങിക്കേൾക്കുന്ന ഇനമായ അറബി പദ്യം ചൊല്ലൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹനീന ബത്തൂൽ നാദാപുരം സബ് ജില്ലാ കലാമേളയിൽ A ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശ് ലക്നൌ സർക്കാർ ആശുപത്രിയിൽ ഓക്സിജൻ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിച്ച ദാരുണ സംഭവത്തെ ആസ്പദമാക്കി കുന്നത്ത് മൊയ്തുമാഷി രചിച്ച പദ്യമാണ് ഹനീന പാടിയത്. സോ ജാതി തീ ജോടാ സാസീ ഹൂർത്തി ആഹോ
ജബ് തക് കേ സോ ജാതി ഹൈ മാ റൂഹ് കേ രിഷ്തോം കേ ഹൈ ഗഹ്റായേ തോ ദേഖിയേ റൂഹ് നാദാപുരം സബ് ജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, ഉറുദു പദ്യം, ഒപ്പന എന്നിവയിലും ഈ കലാകാരി മികച്ച നേട്ടം കൈവരിച്ച് വാണിമേലിനും ക്രസന്റിനും അഭിമാനമായി. സംഘർഷരഹിത കലോത്സവം സാധ്യമാക്കി ഉമ്മത്തൂർ. ലോഹാൻഡോട്ടറിന്റെ ടീം കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തി സക്സസ് ആയി ഇരിക്കുകയാണ്. ഞങ്ങളെ DYSP അതിനുവേണ്ടി അഭിനന്ദിച്ചിരിക്കുകയാണ്. ഇപ്പോ ഇവിടെ ഞങ്ങൾ ഈ 100 ചില്ലാൻ വളണ്ടിയേഴ്സ് പോലീസും ഇവിടുത്തെ സ്കൗട്ടും ആയി ചേർന്നുകൊണ്ട് ഈ പ്രദേശത്ത് മുഴുവൻ സുരക്ഷിത വലയം സൃഷ്ടിക്കുകയും അതിന് മുഴുവനായും ഒരു സക്സസ് ആയി എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ജനങ്ങൾ വന്ന് അഭിനന്ദിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം കേൾക്കുകയുണ്ടായി. ഇവിടെ നടന്ന പരിപാടിയിൽ ഞങ്ങൾ ഇവിടുത്തെ ഓരോ കോണിലും നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കാനും അതുപോലെ പുറമേ നിന്ന് വരുന്ന ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും ഞങ്ങൾ ചെയ്ത സംഗതികളിൽ ഇവിടെ വന്ന രക്ഷിതാക്കളും ഇവിടെ വന്ന അധ്യാപകരും ഞങ്ങളോട് പറയുകയുണ്ടായി, ഏറ്റവും നല്ല സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നു ഈ ക്യാമ്പസിൽ വന്നപ്പോൾ എന്ന് പറയുകയുണ്ടായി. ഓരോ രംഗത്തും വർക്ക് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി ഞങ്ങളോട് വളരെയധികം സഹകരിക്കുകയും അതുപോലെ ഇവിടുത്തെ അബൂബക്കർ സിദ്ദീഖ് മാസ്റ്റർ എന്ന ഇതിന്റെ കൺവീനർ ഏറ്റവും കൂടുതൽ അഹോരാത്രം ഓടി നടന്ന ഇവിടുത്തെ അധ്യാപകനാണ്, പ്രിയപ്പെട്ട അധ്യാപകൻ. അതുപോലെ ഇവിടുത്തെ പ്രിൻസിപ്പൽ റഷീദ് മാഷ് ഇതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. കണിമേൽ ന്യൂസിന് വേണ്ടി ഷെഫീഖ് വാച്ചാൽ. അറബിക് ഓവറോൾ തുടർച്ചയായി 13-ാം തവണയും ക്രസന്റിലേക്ക്. KC മുഹമ്മദ് അലി മാസ്റ്ററുടെ മകൾ അൻസബ നസ്രീൻ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാപ്പിളപ്പാട്ട്, അറബി പദ്യം, അറബി കഥാപ്രസംഗം എന്നിവയിൽ എ ഗ്രേഡും ഉറുദു സംഘഗാനത്തിൽ എ ഗ്രേഡുടെ 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. തന്തിടും തിരുതരുളിരുണ മോഹനി മുന്തിട ചൊടിയെടുത്തിട്ടേ, കടിതഞ്ചമ ചെയ്തിടും പൊഴുതിന സബ് ഒരു മുഞ്ചനും കളമെടുത്തിട്ടേ, മന്ദരലിടത്തടുത്തരുത്തുടനബിയുള്ള പന്തിയിൽ ഒരു വരവിട്ടേ, അവർ മട്ടമില്ലതുകൊണ്ട് പൊരുതിടും പൊഴുതൊരു വെട്ടതൽ അവൻ കുലത്തിട്ടേ, വെട്ടതൽ അവൻ കുലത്തിട്ടേ. മിൻ അതൽ അത്ഫാലി തായിലോ സഫറതുൻ സഫറതുൻ തന്നാമു തുർബൻ ഹാത്തില, ഐന ഉമ്മി വാ അബി തൽ ത്വാരിമൂ മിൻ അദാബിൽ ജുന്ദി ഫീന ബാത്തില. നാദാപുരം സബ് ജില്ലാ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ തുടർച്ചയായി 3-ാം തവണയും 1-ാം സ്ഥാനം നേടി ക്രസന്റ് ടീം ശ്രദ്ധ നേടി. അൻസബ്, റിജാസ്, ആഷിഖ്, ഇജാസ്, സയ്യിഫ്, അമൽ, ഹാഫിസ്, അർഷാദ്, ഇറാഷ്, ഷാനിബ് എന്നിവരാണ് ടീം അംഗങ്ങൾ. സ്കൂൾ സംഗീതാധ്യാപക ശോഭന ടീച്ചറാണ് പരിശീലക. തിരുവാരൻമൂളനാഥൻ ഗുരുവായി വന്നാരുളേണം, തിരുവാരൻമൂളനാഥൻ ഗുരുവായി വന്നാരുളേണം, തിരുവാരൻമൂളനാഥൻ ഗുരുവായി വന്നാരുളേണം. തൈതത്തകതത്തിഗുതകതോം തകതീരതിത്തോം ദിത്തോം ദിഗുതോം.
നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ 4 വയസ്സുള്ള കുട്ടിക്ക് പനിക്കുള്ള മരുന്നിന് പകരം മുറിവ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ടെർപ്പന്റൈൻ നൽകിയത് വിവാദമാകുന്നു. കടുത്ത അനാസ്ഥക്കെതിരെ പ്രതിഷേധം ഉയരുന്നു. റിപ്പോർട്ടിലേക്ക്. നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ചെത്തിയ കുട്ടിക്ക് മരുന്നിന് പകരം മുറിവ് വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന ടെർപ്പന്റെ നൽകിയ സംഭവത്തിൽ പ്രതിഷേധം ഉയരുന്നു. പനി കൂടിയതിനാൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ പെരുവമ്പറമ്പിലെ 4 വയസ്സുള്ള കുട്ടിയാണ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കാരണം വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഡോക്ടർ കുറിപ്പൂതി സിസ്റ്ററോട് മരുന്ന് നൽകാൻ നിർദ്ദേശിച്ചപ്പോഴാണ് ടെർപ്പന്റ് നൽകപ്പെട്ടത്. അസുഖം മൂർച്ഛിച്ച കുട്ടിയെ അടിയന്തരമായി മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ആംബുലൻസ് കട്ടപ്പുറത്തായതിനാൽ ഏറെ പ്രയാസം നേരിടേണ്ടി വന്നു. ICU അടക്കം സംവിധാനങ്ങൾ ഉണ്ടായിട്ടും രോഗികൾക്ക് സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ വൈമനസ്യം കാണിക്കുന്ന നിലപാടാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും ആക്ഷേപമുണ്ട്. ആശുപത്രിയുടെ അനാസ്ഥക്കെതിരെ അനിശ്ചിതകാല സത്യാഗ്രഹമടക്കമുള്ള സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാദാപുരം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ വാണിമേൽ ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വാണിമേൽ. SKSSF വളയം ക്ലസ്റ്റർ സഹചാരി സെന്ററിന്റെ 1st anniversary സഹചാരി സെന്റർ ഉപകരണ സമർപ്പണവും അൽസലാമ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടത്തുന്ന സൌജന്യ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പും നാളെ രാവിലെ 9 മുതൽ 1 വരെ ജാതിയരി കോറോത്ത് കോംപ്ലക്സിൽ വെച്ച് നടക്കും. സെയ്ദ് ഷറഫുദ്ദീൻ ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. TTK അഹമ്മദ് ഹാജി ഉപകരണങ്ങൾ സമർപ്പിക്കും. വൈകിട്ട് 6:30 കൌമാര വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന സുഹൃതദേശം ക്യാമ്പിന് ഷെബീർ റഹ്മാനി കൊയിലാണ്ടി നേതൃത്വം നൽകും. ജൂഡോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ക്രസന്റ് ഹൈസ്കൂൾ 10th വിദ്യാർത്ഥിനി അർഷിനയ്ക്ക് ബ്രോൺസ് മെഡൽ. വാണിമേൽ പാലത്തിന് സമീപം പടിഞ്ഞാറെക്കണ്ടിയിൽ ഷൌക്കത്ത് അലി ആയിഷ ദമ്പതികളുടെ മകളാണ് അർഷിന. ഹജ്ജ് അപേക്ഷകൾ ആരംഭിച്ചു. വിശദവിവരങ്ങളുമായി നാദാപുരം മണ്ഡലം ഹജ്ജ് ട്രെയിനർ KC മുഹമ്മദ് അലി മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. ഹജ്ജ് 2018 അപേക്ഷാ സമർപ്പണം 15 ആരംഭിച്ചു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 4-5 വർഷക്കാർക്ക് പ്രത്യേക പരിഗണന നൽകാതെ എല്ലാവരെയും ജനറൽ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 14-11-2017 അതിന് മുമ്പോ 70 വയസ്സ് പൂർത്തിയാക്കിയവർക്കും സഹായിക്കും മാത്രമാണ് നറുക്കെടുപ്പില്ലാതെ സെലക്ഷൻ ഉള്ളത്. ബാക്കി വരുന്ന സീറ്റിലേക്ക് ജനറൽ കാറ്റഗറിയിൽ നിന്നും നറുക്കിട്ടെടുത്താണ് അടുത്ത വർഷത്തെ ആജിമാരെ തീരുമാനിക്കുന്നത്. 70 വയസ്സിന്റെ കാറ്റഗറിയിലുള്ളവർ അപേക്ഷാ ഫോറത്തിന്റെ കൂടെ ഒറിജിനൽ പാസ്പോർട്ട് നേരിട്ട് ഓഫീസിൽ ഹാജരാക്കണം. ബാക്കിയുള്ളവർക്ക് നേരിട്ടോ കൊറിയർ താപ്പാൽ വഴിയോ അപേക്ഷാ ഫോറം അയക്കാവുന്നതാണ്. ഒരു കവറിൽ പരമാവധി 4 പേരും 2 വയസ്സിന് താഴെയുള്ള 2 കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഒരാൾക്ക് 300 രൂപയാണ് പ്രോസസിംഗ് ഫീസ്. അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ 2019 February 14 കാലാവധിയുള്ള പാസ്പോർട്ടിന്റെ കോപ്പി, വെള്ള പ്രതലത്തിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ നമ്പർ, കവർ ഹെഡിന്റെ IFS കോഡുള്ള ക്യാൻസൽ ചെയ്ത ചെക്കോ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയോ, രക്തഗ്രൂപ്പ് അറിഞ്ഞിരിക്കണം. സ്വന്തം മേൽവിലാസം എഴുതിയ 41 രൂപയുടെ സ്റ്റാമ്പൊട്ടിച്ച കവർ. December 7 അപേക്ഷിക്കാവുന്ന കാലാവധി. വാണിമേൽ പഞ്ചായത്ത് ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് വൈകുന്നേരം 4 മുതൽ 8 വരെ ഇസ്ലാമിക് സെന്ററിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ 10 ആരംഭിക്കും. വാണിമേൽ വാർത്തയ്ക്ക് വേണ്ടി നാദാപുരം മണ്ഡലം ട്രെയിനർ KC മുഹമ്മദ് അലി മാസ്റ്റർ. കേന്ദ്ര മോട്ടോർ നിയമ ഭേദഗതിക്കെതിരെ മോട്ടോർ തൊഴിലാളി യൂണിയൻ STU രാജ്ഭവൻ മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി സലീം നരിക്കുനി, ജില്ലാ പ്രസിഡന്റ് NKC ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാണിമേൽ യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് സലാം KP, അഷ്റഫ് കുയ്യലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കുന്നത്ത് മൊയ്തുമാഷരുടെ ജീവിതം ചിത്രീകരിക്കുന്ന അമ്മട മൊയ്തുമാഷ് എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം യുവ MLA പ്രഭാഷകനുമായ KM ഷാജി നിർവഹിക്കും. ചടങ്ങിൽ പ്രമുഖ എഴുത്തുകാരൻ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OC ജയൻ എന്നിവർ സംബന്ധിക്കും. തുടർന്ന് രാഗസന്ധ്യയും അരങ്ങേറും. മൊയ്തുമാസ്റ്റർ സർവീസിൽ നിന്നും വിരമിക്കുന്നതിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത്. മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖരായ VT മുരളി, ഫൈസൽ എളേറ്റൽ തുടങ്ങിയവരും ഈ ഡോക്യുമെന്ററിയിൽ വേഷമണിയുന്നുണ്ട്. അങ്ങാടി നിലവാരം. കുരുമുളക് കിൻഡലിന് 36,500 രൂപ. കൊട്ടപ്പാക്ക് പഴയത് കിൻഡലിന് 20,700 രൂപ. കൊട്ടപ്പാക്ക് പുതിയത് കിൻഡലിന് 16,000 രൂപ. ഉണ്ടക്കൊപ്ര കിൻഡലിന് 13,000 രൂപ. പച്ചത്തേങ്ങ കിൻഡലിന് 4,000 രൂപ.
ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ചെയ്ത് തനിക്ക് കേരളത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകണമെന്ന നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. ജിഷ്ണു പ്രണോയ്, ഷഹീർ ഷൌക്കത്ത് അലി കേസുകൾ പരിഗണിക്കവെയാണ് കോടതി കൃഷ്ണദാസിന്റെ ആവശ്യം തള്ളിയത്. കേസിൽ സിബിഐയെയും കോടതി വിമർശിച്ചു. കേസ് ഏറ്റെടുക്കണമെന്ന സംസ്ഥാന സർക്കാർ ആവശ്യം എന്തുകൊണ്ട് സിബിഐ പരിഗണിച്ചില്ല എന്ന് സിബിഐ വ്യക്തമാക്കണമെന്ന് കോടതി പറഞ്ഞു. NIM ഹയർ സെക്കൻഡറി സ്കൂൾ ജലസംരക്ഷണ യാത്ര വാണിമേൽ സന്ദർശിച്ചു. റിപ്പോർട്ടിലേക്ക്. നേരറിവിനൊപ്പം നീരറിവ്. പെരിങ്ങത്തൂർ NIM ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുഴയാത്ര നടത്തി. മയ്യയി പുഴയുടെ ഉത്ഭവസ്ഥാനമായ പാനോത്തിനടുത്ത പുല്ലുവായിലേക്കാണ് യാത്ര സംഘടിപ്പിച്ചത്. സ്കൂൾ പരിസ്ഥിതി ക്ലബ് കൺവീനർ KP മുഹമ്മദ് ഫാറൂഖ് നേതൃത്വം നൽകി. ജലസംരക്ഷണം, വനസംരക്ഷണം എന്നീ വിഷയത്തിൽ സംവാദവും നടന്നു. പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ CP നജീബ് കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. തിരികക്കയം വെള്ളച്ചാട്ടവും സംഘം സന്ദർശിച്ചു. പരിസര പ്രദേശത്തു തന്നെ മനോഹരങ്ങളായ സ്ഥലങ്ങൾ പരിചയപ്പെട്ടതിൽ കുട്ടികൾ അതീവ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി അമാനി ഷംസുദ്ദീൻ കുട്ടികൾക്ക് ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റഫീഖ് മാസ്റ്റർ നാദാപുരം, KP കുശലകുമാരി ടീച്ചർ എന്നിവർ യാത്രയെ അനുഗമിച്ചു. ജലസംരക്ഷണം, വനസംരക്ഷണം എന്നീ വിഷയത്തിൽ സംവാദവും നടന്നു. തിരികക്കയത്തു നിന്നും വാണിമേൽ ന്യൂസിനു വേണ്ടി ലസിൻ സഹുവ, CP. ഇതോടെ ഇന്നത്തെ നാട്ടുവാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.